വെൽക്കം ടു സന്ധ്യാസ് കുക്കിംഗ് ഷോ. നമ്മളിന്ന് നവരാത്രി പ്രസാദം സ്വീറ്റ് പൊങ്കലാണ് ചെയ്യുന്നത്. ബൊമ്മക്കൊലുവിനെ നേദിക്കാനായിട്ട് തയ്യാറാക്കുന്നതാണ് സ്വീറ്റ് പൊങ്കൽ. അപ്പൊ നമുക്ക് സ്വീറ്റ് പൊങ്കൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് ശർക്കര പൊങ്കലെന്നും പറയും. അപ്പോ നമ്മുടെ ശർക്കര പൊങ്കൽ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. സ്വീറ്റ് പൊങ്കൽ തയ്യാറാക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള പച്ചരി തന്നെ എടുക്കുക. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ചെറുപയർപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേരുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് വരിക. ചെറുപയർപ്പരിപ്പ് കൂടിപ്പോവരുത്, 2 ടേബിൾ സ്പൂൺ തന്നെ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പൊ ഇതുപോലെ നമുക്ക് 2-3 പ്രാവശ്യം ഇത് കഴുകിയെടുക്കാം. ഞാനിത് 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 മണിക്കൂർ കുതിർത്ത് വെക്കണം. അപ്പോഴേക്കും അരിയും ചെറുപയർപ്പരിപ്പും നല്ല പോലെ തന്നെ സോക്കായിട്ടുണ്ടാവും. ഇപ്പൊ നമ്മള് അരിയും ചെറുപയർപ്പരിപ്പും കുതിർത്താനായിട്ട് വെച്ചിട്ട് 1-2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പൊ നല്ല പോലെ തന്നെ അരിയും ചെറുപയർപ്പരിപ്പും കുതിർന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലത്തെ വെള്ളം കളഞ്ഞിട്ട് ഒരരിപ്പയിലേക്ക് വെള്ളം നല്ല പോലെ പോവാനായിട്ട് ഇട്ട് വെക്കാം. വെള്ളം വാർന്നിട്ടുള്ള പച്ചരിയും ചെറുപയർപ്പരിപ്പും ഞാന് 1 കപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ml മെഷർമെന്റ് കപ്പിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് അളന്നെടുക്കാം. അങ്ങനെ അളന്നെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല് നമ്മളിതിലേക്ക് ഒഴിക്കുന്ന വെള്ളം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി അളന്നെടുത്തിട്ടുള്ള 250 ml കപ്പിന് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 2.5 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മള് ഏത് പാത്രത്തിലാണോ അരി കുതിർത്ത ശേഷം അളന്നെടുത്തിട്ടുള്ളത് അതിൽ വേണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട്. ഇനി ഇത് 5 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ശർക്കര പൊങ്കലിന് വേണ്ട ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പൊ ഞാനിവിടെ 1 കപ്പ് ശർക്കര നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ശർക്കര നല്ലപോലെ തന്നെ ഒന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പൊ ശർക്കരയൊക്കെ നല്ലപോലെ തന്നെ ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടാറിയ ശേഷം ഇത് അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കാം. 5 വിസില് അടിച്ചെടുത്തിട്ടുള്ള പച്ചരിയും ചെറുപയർപ്പരിപ്പുമാണിത്. നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പച്ചരിയും ചെറുപയർപ്പരിപ്പും വേവിച്ചത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും ശർക്കരയൊക്കെ നല്ലപോലെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. ശർക്കരയൊക്കെ നല്ലപോലെ പിടിച്ചു വരുമ്പോൾ നമ്മുടെ പൊങ്കലിന്റെ കളറും നല്ലപോലെ തന്നെ ഡാർക്കായിട്ട് വരും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ തന്നെ ഉടച്ചു കൊടുക്കുക. ഇപ്പൊ ശർക്കരയൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ പരണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിതിന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ശർക്കരയൊക്കെ നല്ലപോലെ തന്നെ പായസത്തിൽ ഇങ്ങനെ പരണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ ശർക്കരയുടെ പച്ചച്ചോവയൊക്കെ ഈ സമയത്ത് പോയിട്ടുണ്ടാവും. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് 4 ഏലക്കായ ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1.5 പിടി തേങ്ങ ചരകിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ നെയ്യൊക്കെ എല്ലാ സ്ഥലത്തും ആവുന്ന പോലെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ ശർക്കര പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്പൂണിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അതിങ്ങനെ വിട്ട് വിട്ട് വീഴണം. അതാണ് അതിന്റെ പാകം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നവരാത്രി പ്രസാദമായിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ നവരാത്രി സ്പെഷ്യൽ സ്വീറ്റ് പൊങ്കൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.